നമസ്കാരം എല്ലാം കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ ഉറ്റി നോക്കുന്ന ദിവസമാണ് ബുധനാഴ്ച. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ഗ്യാരി ഹൂപ്പറിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് ശക്തമാകുന്നു റൂമർ. അതുമാത്രമല്ല കോസ്റ്റ ഹമ്യോണിസ് എന്ന താരത്തിന്റെ കാര്യം എന്തായി എന്ന് കുറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഒമിത് സിംഗിന്റെ കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കാര്യത്തിൽ തീരുമാനമായി രഞ്ജിത് ബജാജ് ആണ് ഒരു ട്വീറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒമിത് സിംഗ് തന്നെ ഇത് ഒഫീഷ്യലായി അറിയിച്ചിരിക്കുന്നു. ISL ക്ലബ്ബുകളിൽ നിന്ന് വരുന്ന മറ്റു ഓഫറുകളൊന്നും ഇനി താൻ സ്വീകരിക്കുകയില്ലെന്നും 2 വർഷത്തേക്ക് താരം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞത് ISL അദ്ദേഹത്തിന് കളിക്കണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ISL വരുവാനുള്ള സാധ്യത കൂടിയ സമയത്താണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല ഈസ്റ്റ് ബംഗാൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട് അവർ ISL ബിഡ് സമർപ്പിച്ചിട്ടുണ്ട് എന്നും കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ നമുക്ക് ഈസ്റ്റ് ബംഗാളിനെ നമുക്ക് നമ്മുടെ ISL കാണാൻ സാധിക്കുന്നതാണ്. വളരെ വിഷമകരമായ മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മൻവറയിലെ എന്ന യുവതാരത്തിനോട് ഫുട്ബോളിൽ നിന്ന് പിന്മാറാൻ AIFF പറഞ്ഞിരുന്നു. താരത്തിന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളതിനാലാണ് താരത്തിനോട് ഫുട്ബോളിൽ നിന്ന് പിന്മാറാൻ AIFF പറഞ്ഞത്. മൻവറലി അതിനുള്ള മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്, ഫുട്ബോൾ എന്ന സംഭവം മാത്രമേ അദ്ദേഹത്തിന് അറിയുകയുള്ളൂ. AIFF അദ്ദേഹത്തെ ബാൻ ചെയ്യുവാണെങ്കിൽ അദ്ദേഹം ലോ ലെവലായ ടൂർണമെന്റിൽ കളിക്കാൻ പോകും. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ അദ്ദേഹത്തിന് കൂട്ടിമുട്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ചെറിയ ടൂർണമെന്റിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ടൂർണമെന്റിൽ മരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഫീൽഡിൽ അദ്ദേഹം മരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നും കൂടിയും അൻവർ അലി ദുഃഖത്തോടെ പറഞ്ഞു. അതുമാത്രമല്ല ഇദ്ദേഹത്തിനെ ഫുട്ബോളിൽ നിന്ന് പിന്മാറാൻ പറയുന്നത് ഏകദേശം അദ്ദേഹത്തിന്റെ മരണവാചകമാണെന്നും കൂടിയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ ദുഃഖമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി എന്നും കൂടി ഉണ്ടായേക്കാവുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഗ്യാരി ഹൂപ്പർ എന്ന താരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. താരം ബ്ലാസ്റ്റേഴ്സിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം പ്രമുഖ പേജുകളായ കേലനോ പോലും ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല അതിന് പിന്നാലെ വിക്കിപീഡിയയും അവരുടെ കറന്റ് ടീം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറെ ആരാധകർ വിചാരിക്കുന്നത് ഇന്ന് ഗ്യാരി ഹൂപ്പറിന്റെ സൈനിങ് ആണെന്നാണ്. പക്ഷേ 50% മാത്രമേ ചാൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഗ്യാരി ഹൂപ്പർ എന്ന് ഈ ഫോറിൻ സൈനിങ് നടത്തുന്നതിന് മുമ്പ് സാധാരണ ബ്ലാസ്റ്റേഴ്സ് ഒരു ഹൈപ്പ് കൊടുക്കാറുണ്ട്. എന്നാൽ ഇതുവരെ യാതൊരു ഹൈപ്പും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഇന്ത്യൻ സൈനിങ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തോന്നുന്ന സംശയമാണ് കോസ്റ്റ ഹമ്യോണിസ് എന്ന കാര്യത്തിന്റെ കാര്യം എന്തായി എന്ന്. അപ്പോൾ ഇപ്പോൾ വരുന്ന റൂമറുകൾ പ്രകാരം താരം ബ്ലാസ്റ്റേഴ്സിലാണ് എന്നാണ് വരുന്ന വാർത്തകൾ. താരവും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ചർച്ച നടത്തി കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്തു എന്നൊക്കെയാണ് റൂമറുകൾ വരുന്നത്. അതുമാത്രമല്ല soccer24.co.zw എന്ന പേജാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൽ താരം എത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഹൈ ചാൻസ് ആണെന്ന് മാത്രമാണ്. അതിന് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സ് TV കേരള കളിക്കളം എന്നീ പോലത്തെ ഇൻസ്റ്റഗ്രാം പേജുകൾ ഇതൊരു ഡണ്ടീലായി മാറ്റിയിട്ടുമുണ്ട്. ഇത്ര മാത്രമുള്ളൂ ഇദ്ദേഹത്തിൻ്റെ പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ്. അല്ലാതെ കാര്യമായിട്ടുള്ള ഗോൾ ഇന്ത്യ, കേരളം എന്നീ പോലത്തെ പേജുകൾ യാതൊരു കാര്യവും ഇദ്ദേഹത്തെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യം ഗ്യാരി ഹൂപ്പറിന് അത്രത്തോളം കൺഫേംഡ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഉടൻ തന്നെ താരത്തിന്റെയും ഒഫീഷ്യൽ കൺഫർമേഷൻ ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഫോറിൻ സൈനിങ് കംപ്ലീറ്റ് ചെയ്യുവാനുള്ള അവസാന ദിവസം October 23 ആണ് എന്നാണ് മാർക്കസ് മെർഗുലോ പറയുന്നത്. അതുമാത്രമല്ല ISL season 7 ഫിക്സ്റ്റേഴ്സ് ഈ മാസം അവസാനം വരുമെന്ന് മാർക്കസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര മാത്രമുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നത് ചേട്ടും ചാനൽ. ബൈ.